ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ആരെങ്കിലും ഫേവറേറ്റ് മത്സരാർത്ഥികളാണോ? ഞാനതിനിപ്പോ കണ്ടു തുടങ്ങിയിട്ടില്ല, കുറച്ച് ഓട്ടത്തിലായിരുന്നു. അറിയാവുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾ? എനിക്ക് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് അതില്, പക്ഷെ ഞാനിപ്പോ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പോ സമയം കിട്ടുമ്പോ ഇരുന്ന് ഞാൻ കാണാം. ഈ ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നർ എന്ന നിലയില്, ഫോർ വിന്നർ എന്ന നിലയില് ഈ ബിഗ് ബോസിൽ ഈ ലവ് സ്ട്രാറ്റജി കൊണ്ട് എന്തൊരു പ്രയോജനം ഉണ്ടോ? നമ്മള് എന്താ പറയാ, ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ഗെയിം അവരെങ്ങനെ കളിക്കണം എന്നുള്ളത്. അവര് ഇഷ്ടമുള്ള പിള്ളേർ കളിക്കട്ടെ, ഫൈനലി എന്താണ് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആര് വിൻ ചെയ്യണം. അതൊക്കെ കൂടുതലൊരു മൈൻഡ് ഗെയിം ആണല്ലോ. അപ്പം മൈൻഡ് ഗെയിം ലൈക്ക് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ പോയാൽ നമുക്കറിയാം, നമ്മളിപ്പോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ നിന്ന് നമ്മളിപ്പം അവിടെ നിൽക്കാൻ പറ്റാന്നുള്ളതാണ്, 100 ഡേയ്സ് നിൽക്കാൻ പറ്റാന്നുള്ളതാണ് അറ്റി എൻഡ് അതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നിക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പം ആളുകൾ നമ്മളെ നടത്താൻ നോക്കും, അതൊക്കെ നമ്മൾ തരണം ചെയ്ത് വരാം. ഒരു ക്വസ്റ്റ്യൻ, ഈ ടോക്സിസിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണോ ബിഗ് ബോസിൽ? അല്ല, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നു അവരോട് ചോദിച്ചാൽ. ടോക്സിക് ആയിട്ടുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുണ്ട് ബിഗ് ബോസിൽ. ഞാനിപ്പോ സപ്പോർട്ട് ചെയ്യുന്നില്ല.